സാമ്പത്തിക വർഷം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കിതപ്പിൽ. പ്ലാൻ ഫണ്ടിലെ അപര്യാപ്തതയാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. സാമ്പത്തിക വർഷം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്ലാൻ ഫണ്ടിലെ അപര്യാപ്തതയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നത്. 4 ഗഡുക്കളായി ലഭിക്കേണ്ട SC വികസന ഫണ്ട്, ജനറൽ പ്ലാൻ ഫണ്ട് എന്നിവ പൂർണ്ണമായും ഇതുവരെ ലഭിച്ചിട്ടില്ല. 4 ഗഡുക്കളും ഫെബ്രുവരി അവസാനത്തോടെ ലഭിക്കേണ്ടതാണ്. ഈ മാസം 28ഓടെ ട്രഷറിയിൽ ബില്ലുകളും അവസാനിപ്പിക്കും. ഇതോടെ ലഭിക്കാനിരിക്കുന്ന ഫണ്ട് സ്പിൽ ഓവറാവും. ചെലവഴിച്ച പ്രവൃത്തികളുടെ ബില്ലും വൈകും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ മാസമാണ് 3ആം ഗഡു ഫണ്ട് നൽകിയത്. എന്നാൽ ഇതുതന്നെ 30% വരെ മാത്രമാണ് ലഭിച്ചത്. ഇതോടെ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ലാപ്പിൽ പദ്ധതികൾക്കെല്ലാം ഒച്ചിൻ്റെ വേഗതയാണ്. SC ഫണ്ടുകളിൽ ലാപ്ടോപ്പ് വിതരണമടക്കമുള്ളവ പലയിടത്തും മുടങ്ങി. വീട് അറ്റകുറ്റപ്പണികൾക്കും ഗുണഭോക്താക്കൾ പഞ്ചായത്തുകൾ കയറിയിറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം വരെ സംസ്ഥാനത്ത് 65% പദ്ധതി പ്രവർത്തനങ്ങളാണ് തദ്ദേശ സ്ഥാപനങ്ങൾ പൂർത്തിയാക്കിയത്. തനത് സാമ്പത്തിക വർഷം 7488.64 കോടി രൂപയുടെ പദ്ധതി പ്രവർത്തികളാണ് തദ്ദേശ സ്ഥാപനങ്ങൾ പൂർത്തിയാക്കേണ്ടത്. ഇതിൽ 4395.69 കോടിയുടെ പ്രവൃത്തികൾ പൂർത്തിയായി. ട്രഷറിയിൽ കെട്ടിക്കിടക്കുന്ന 17,743 ബില്ലുകൾ കൂടി പാസ്സായാൽ പദ്ധതി പ്രവൃത്തികൾ 62.74%-ത്തിലെത്തും. പദ്ധതി പ്രവൃത്തികളിൽ കൂടുതൽ പൂർത്തീകരിച്ചത് ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളുമാണ്. 63.33%, നഗരസഭകൾ 54.18%, ജില്ലാ പഞ്ചായത്തുകൾ 54.18% പൂർത്തിയാക്കി. കോർപ്പറേഷനുകളാണ് ഏറ്റവും പിന്നിൽ. ഇതുവരെ 45%-ത്തിൽ താഴെ മാത്രമാണ് പൂർത്തിയാക്കിയത്. ജില്ലാടിസ്ഥാനത്തിൽ ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾ മുന്നിൽ നിൽക്കുമ്പോൾ കോഴിക്കോട്, ഇടുക്കി, തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകളാണ് ഏറ്റവും പിറകിൽ. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.